നമ്മുടെ ഏരിയാവിന് തയ്യാറായതോടനുബന്ധിച്ച് ആരംഭിച്ചിരിക്കുന്ന സോപാന ഓർത്തഡോക്സ് അക്കാദമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു വർഷമായിട്ട് അനൗപചാരികമെങ്കിലും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. എങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നത്. പരിശുദ്ധ ബാബാതിരിവേനിയും അതുപോലെ അമേരിക്കയിലെ രണ്ട് പ്രശസ്തമായ ഓർത്തഡോക്സ് സെമിനാരികളുടെ ഡീൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽസും നമ്മുടെ രണ്ട് സെമിനാരികളുടെ പ്രിൻസിപ്പൽസും അതുപോലെ വളരെ പ്രഗത്ഭരായ മറ്റ് വ്യക്തികളും എല്ലാം ചേർന്ന് ഭംഗിയായിട്ട് അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. അതുകൊണ്ട് ഇനി അത് ഇറ്റ് ഹാസ് ബിക്കം പബ്ലിക് നൗ. അതുവരെ നമ്മൾ ഇതുവരെ നമ്മൾ അത്രയധികം പരസ്യമായിട്ട് പോയില്ല. ഇപ്പോൾ അതൊരു പരസ്യമായ പലതര സഭയുടെ പുതിയ ഒരു കാലവെപ്പായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പഠന ഗവേഷണ കേന്ദ്രമാണ്. എന്നാൽ അഭിവൃദ്ധിയായ കാലം ചെയ്ത അറിയാനിയോ സിനിമയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നവും കൂടി ഇവിടെ സാക്ഷാത്കരിക്കുകയാണ്. ഓർത്തഡോക്സ് വിശ്വാസവും ആധ്യാത്മികതയും പഠിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള ഒരു കേന്ദ്രം നമുക്കുണ്ടാകണം എന്ന് അദ്ദേഹം വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ പ്രാർത്ഥന തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് ബസേലിയോസ് ഡേറായുടെ ഒരു ആധ്യാത്മികമായ അടിസ്ഥാനം ഇതിനുണ്ട്. അതാണ് അവിടുത്തെ ആധ്യാത്മികതയാണ് ഇതിൻ്റെ സ്രോതസ് എന്നുകൂടി ഞാൻ അതിനെ തന്നെ പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ തുടങ്ങിയത് മാസത്തിൽ ഒരു രണ്ട് മാസം കൂടുമ്പോഴേ ഓർത്തഡോക്സ് സഭയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് പ്രത്യേകിച്ചും തിയോളജിയിലും സുറിയാനിയിലും ബന്ധപ്പെട്ട വിഷയങ്ങളിലുമൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൊണ്ടുവന്നാണ്. നമുക്ക് അങ്ങനെ അവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ യാതൊരു സംവിധാനമില്ലായിരുന്നു. അവരെ ഒരുമിച്ച് കൊണ്ടുവരികയും അവർ പഠിക്കുന്ന വിഷയങ്ങൾ ഇവിടെ വരുന്ന പ്രബുദ്ധരായ വ്യക്തികളുടെ, അത് വൈദികർ മാത്രമല്ല വൈദിക സെമിനാരിയിലുള്ളവരുമല്ല മറ്റ് അൽപായക്കാരായ മാന്യ സ്ത്രീ പുരുഷന്മാർ പലരും ഇവിടെ വരും. അവരുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ പല പ്രാവശ്യം നടത്തി. അതൊരു നല്ല കാൽവെപ്പായിട്ട് പലർക്കും തോന്നുകയും ചെയ്തു. ഇനിയും വന്നാൽ തുടരാൻ പോവുകയാണ്. ആരെങ്കിലും ഒരു ഗവേഷണ പഠനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഡോക്ടർ തലത്തിലാണെങ്കിലും അതിന് താഴെയാണെങ്കിലും പുതിയ അറിവ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ഡെഫിനേഷനിലെ ക്രിയേറ്റ് ന്യൂ നോളജ് പ്രൊഡ്യൂസ് ന്യൂ നോളജ് എന്ന് പറയുന്നത് എൻ്റെ ബോഡി ഒന്ന് കുറച്ച് തരും കേട്ടോ. മരണ സഭയിൽ ഈ കദലിവിയറ്റിൻ്റെ 100-ാം വാർഷികമൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞും നമുക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളും ഒരു കേന്ദ്രവും ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ സമ്പൂർണമായ പിന്തുണയും സന്തോഷവും ഇതിൻ്റെ പുറകിലുണ്ടെന്നും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ അറിവ് എന്താണ്, അറിവിനെക്കുറിച്ചുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം, ഇക്കാര്യങ്ങളിൽ ഒരു പുതിയ നിലപാട് നമുക്ക് എടുക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഈ പുതിയ അറിവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പുസ്തകങ്ങൾ ഉണ്ടാകുക എന്ന് മാത്രമല്ല, 1000 പുസ്തകങ്ങൾ അടുക്കി വെച്ചതുകൊണ്ട് അറിവ് ഉണ്ടാവുകയില്ല. അതുപോലെ ഗവേഷണ പഠനങ്ങൾ നടത്തുന്ന പലരും വലിയ വലിയ പ്രബന്ധങ്ങൾ എഴുതിയിട്ട് അത് ആരും അറിയാതെ ലൈബ്രറിയുടെ ഷെൽഫുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞ ദിവസം നോക്കി അവിടെ ഉണ്ടാകുന്ന ഡിസർട്ടേഷൻസിൻ്റെ ആണ്, ഒത്തിരിയേറെ ഡിസർട്ടേഷൻസ് ഉണ്ട്. അതിൽ 3/4 ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്തതും ആരും അറിയാത്തതുമായിട്ട് അവിടെ ഇങ്ങനെ പൈലപ്പ് ചെയ്യുകയാണ്. അപ്പം പൈലിംഗ് ഓഫ് നോളജ് എന്ന് പറയുന്ന സാധനം പോലെയാണ്, നമ്മൾ ഓരോ വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ അല്ല നമ്മുടെ അറിവിനെ നമ്മൾ എത്തേണ്ടത്. അറിവ് നമ്മൾ അറിയുകയും അത് ഡിസിമിനേറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്കും സമൂഹത്തിനും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയും ചെയ്യണം. ഇതാണ് അറിവിൻ്റെ സ്വഭാവം. അപ്പോൾ അറിവിൻ്റെ ഈ ക്വാളിറ്റേറ്റീവ് ഡയമെൻഷൻ നമ്മളിവിടെ ഊന്നൽ കൊടുക്കുക. നമ്മുടെ ഇപ്പോൾ തൽക്കാലം ഓർത്തഡോക്സ് സഭയിൽ നിന്ന് മാത്രമേ അത് ചെയ്യുന്നുള്ളൂ.
ആരെങ്കിലും ഒരു പുതിയ ഗവേഷണമോ ഒരു പുതിയ പ്രബന്ധമോ സൃഷ്ടിക്കുമ്പോൾ അവരെ വിളിച്ച് ഈ പറഞ്ഞതുപോലെ അത് അവരുടെ അറിവിൻ്റെ ഒരു മാസ്റ്ററൽ അല്ലെങ്കിൽ പീപ്പിൾസ് എഡ്ജ് എന്താണ് എന്നൊന്ന് വ്യക്തമാക്കാനായിട്ട് അവരോട് നമ്മൾ ആവശ്യപ്പെടും. അതിൻ്റെ ഫലമായിട്ട് കുറേ തീപ്പൊരികൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിലൊക്കെ ഉണ്ടാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതെപ്പോഴും ഒരു ഫലമുണ്ടാകും എന്നാണത് കായിക്കുക. ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും നിസ്സംഗരാണ്, ഒരുതരം നിഷ്കാമകർമ്മം പോലെ ഇത് അനുഷ്ഠിക്കുകയാണ്. എപ്പോഴെങ്കിലും ഈ വിത്തുകൾ മുളയ്ക്കും എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇതിന് ആധ്യാത്മികവും അക്കാദമികവുമായ രണ്ട് വശങ്ങളാണ് സോപാന അക്കാദമിക്ക് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അത് രണ്ടും രണ്ടല്ല, രണ്ടും വളരെ വളരെ അടുത്ത ബന്ധവും നേർത്ത ഇഴകളുണ്ട്, രണ്ടും തമ്മിൽ ബന്ധിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ അടിസ്ഥാന സങ്കല്പം. അതുകൊണ്ട് ഈ നേറായുടെ സാമീപ്യവും അവിടുത്തെ പ്രാർത്ഥനയും ആധ്യാത്മികതയും ഇതിൻ്റെ അടിസ്ഥാനമാണ്. അക്കാദമികവും ആത്മീയവുമായ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏറ്റവും അഭിവന്ദ്യനായ ഡോക്ടർ യാക്കോബ് കുമാർ ഐരനിയസ് തിരുമേനി ഇന്നിവിടെ വരാമെന്ന് സംബന്ധിച്ച് വളരെയേറെ സന്തോഷം ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. തിരുമേനി രണ്ടാമതൊരു ഡോക്ടറേറ്റ് കൂടി ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയാം. സാധാരണ വിദ്യാർത്ഥിയുടെ ഡോക്ടറേറ്റ് പോലെ അല്ല തിരുമേനിയുടേതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ജ്ഞാനസമ്പാദനത്തിലും ഞാൻ ആ അന്വേഷണത്തിലും ഇപ്പോഴും വലിയ കൗതുകം കാണിക്കുന്ന ഒരാളാണ് നമ്മുടെ ഐരനിയസ് തിരുമേനി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ നമ്മുടെ സാധനം ക്ഷണിച്ചപ്പോൾ സന്തോഷപൂർവ്വം സംബന്ധിച്ചു. അദ്ദേഹത്തിൻ്റെ വിഷയമായിട്ട് പറഞ്ഞത് അദ്ദേഹം നടത്തിയ ഗവേഷണം തന്നെയാണ്, ദി അൺസ്പീക്കബിൾ ഡയമെൻഷൻ ഇൻ ദി സ്പിരിച്വാലിറ്റി ലൈഫ് ഓഫ് മിസ്റ്റിക്സ് ആൻഡ് സെയിൻസ് പർട്ടിക്കുലർലി ഇൻ ദി ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ആരും കടക്കണമെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് വ്യക്തമാക്കി തരും. അതുകൊണ്ട് വളരെ ദീർഘമായ ഒരു മുഖവരെ കൂടാതെ നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം ഈ സന്ധ്യയിൽ ഈ ഒരു സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനായ ഐരനിയസ് തിരുമേനിയെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനായ റജി മാത്യുവച്ചൻ സന്തോഷപൂർവ്വം വന്നു. അച്ഛനെ ഗവേഷണവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടയാളാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ചിൻ്റെ ഡീനായിട്ട് ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചു. നാഗ്പൂർ സെമിനാരിയിലെ പ്രിൻസിപ്പലായിരുന്നു. അതുകൊണ്ട് അച്ഛനെ ഇക്കാര്യത്തിൽ വളരെ താല്പര്യം ഇതിൻ്റെ ഗവേഷണത്തിൻ്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു ചെറിയ നമ്മൾ 6 മാസത്തെ ഷോർട്ട് ടേം റിസർച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ വല്ലവരും കണ്ടു കാണും. നമുക്കൊരു സ്റ്റുഡൻ്റ് വന്നു, അദ്ദേഹം 6 മാസം കൊണ്ട് ഈ ന്യൂ പാരഡൈംസ് ഇൻ എക്കണോമിക്സ് ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞ് ഒരു ഫസ്റ്റ് 100 പേജിൽ കൂടുതലുണ്ട്. അത് 6 മാസം കൊണ്ട് പൂർത്തീകരിച്ചതാണ്. ഇവിടെ താമസിച്ചും പഴയ സെമിനാരിയിൽ പോയി പിന്നെ മറ്റേ ലൈബ്രറികളിലൊക്കെ പോയി അദ്ദേഹം ബേസിക്കലി ഹി ഈസ് ട്രെയിൻഡ് ഇൻ എക്കണോമിക്സ് ഫ്രം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഇൻ ഡൽഹി ആൻഡ് ഓൾസോ ഐ ഹാവ് എ കൺസൾട്ടൻ്റ് ടു യു എൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇവിടെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിരിക്കുന്നതിന് ശേഷം ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അഭിനന്ദനായ തിരുമേനിയെ ക്ഷണിക്കുന്നു. പ്രഭാചന്മാർ, ശ്രേഷ്ഠരായ വൈദികരെ, സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു 1-1.5 മണിക്കൂറായി നമുക്ക് സാധാരണ കേട്ട് പരിചയമില്ലാത്ത ഒരു ലോകത്തിലൂടെ നമ്മെ നയിക്കുകയായിരുന്നു അഭിനന്ദ ഐരനിയസ് തിരുമേനി. വാസ്തവത്തിൽ സോപാന അക്കാദമിയുടെ ലക്ഷ്യവും ഇതുതന്നെയാണ്. ഹൗ ടു മേക്ക് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ the divine experiences and the academia, theology and academy. തിരുമേനിയുടെ പഠനത്തിൻ്റെ വിശദാംശങ്ങൾ കേട്ടപ്പോൾ ഹി വാസ് ഓൾസോ ട്രൈങ് ടു മേക്ക് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഡിവൈൻ എക്സ്പീരിയൻസസ് ആൻഡ് ഹൗ ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വളരെ സമഗ്രമായ ഒരു അധ്വാനമാണ് തിരുമേനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു യോഗത്തിൽ ഓഡിയൻസിന് ഇടയ്ക്ക് ഇരിക്കുകയാണ്. പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തെ പരിചയമില്ലാത്ത ഒരാൾ ചോദിച്ചു, എന്താണ് പേര്, വാട്ട് ആർ യു ഡൂയിങ്? ഐൻസ്റ്റൈൻ പറഞ്ഞു, ഐ എം സ്റ്റഡിയിങ് ഫിസിക്സ്. പ്ലസ് ടു കഴിഞ്ഞ ഈ വിദ്യാർത്ഥി പറഞ്ഞു, മൈ ഗോഡ്,
I completed it in the 8th standard. Apa padanam ennu parayunnathu oru ajeevananda prakriyayanu. Adhine thudakkavum udakkavum ellam ennumokke thirumeniyude ee bhashanathil ninnu namukku manasilavukayundayi. The speakable and the unspeakable, the experience and the status, the spiritual experiences and the social the charitable attitude, ഇതൊക്കെ തമ്മിലുള്ള ബന്ധവും വൈരുദ്ധ്യവും ഒക്കെ ഉള്ള ഒരു പഠനമായിരുന്നല്ലോ തിരുമേനി ഇവിടെ നടത്തിയത്. ആ ഒരു പഠനത്തെ സംബന്ധിച്ച് ഇത്രമാത്രം അറിവ് നമുക്ക് ലഭിച്ചതിലുള്ള സന്തോഷമായിരിക്കുന്നു. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിക്കാനും ചർച്ച ചെയ്യാനുമുള്ള സമയമുണ്ട്. ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണുമായിരിക്കും. പ്രത്യേകിച്ചും പഠന വിഷയമായ വ്യക്തികളിൽ വ്യക്തികളെ സംബന്ധിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങൾ കാണും. വളരെ വളരെ കാര്യമാർത്ഥ പ്രസക്തമായ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയം മാത്രമേ നമുക്കുണ്ടായിരിക്കൂ. വളരെ അഭിനന്ദനാർഹമായ പഠനം. ഈ മൂന്ന് പേരെ പഠിച്ചതിൽ നിന്നാണ്, ഇവർ മൂന്ന് പേരും ഡെയിലി പ്രാക്ടീസിൽ അവരുടെ ഈ എക്സ്പീരിയൻസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ഇവരിൽ മൂന്ന് പേരിൽ കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. മൂന്ന് പേരും കൃത്യമായ ഒരു പ്രാക്ടീസ് നടത്തുന്നുണ്ടോ? രണ്ടാമതായിട്ട്, ഈ പലപ്പോഴും പബ്ലിക്കാണ് ഇവരെ മിസ്റ്റിക്സ് എന്ന് ക്ലെയിം ചെയ്യുന്നത്. ഇവർ മിസ്റ്റിക്സ് ആണ്, ഇന്ന ആൾക്കാർ അങ്ങനെയുള്ളവരാണ്. കാരണം എനിക്കൊരു ഒരു വ്യക്തിയെ പരിചയമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു സൂഫി ഗുരുവിൻ്റെ കൂടെ കുറേ വർഷം താമസിച്ചു. അപ്പോൾ ഈ ഗുരുവിൻ്റെ കൂടെ താമസിക്കാൻ കാര്യം ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോയി താമസിച്ച്. അത് പട്ടാമ്പിക്കടുത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് റോഡ് സൈഡിൽ ഇങ്ങനെ അവർ ചാക്കൊക്കെ വിരിച്ച് കിടന്നുറങ്ങും. ഇയാളുടെ കൂടെ ഒരു ബിടെക് ബിരുദധാരി ഒരു ജോലിക്കാരനുണ്ട്. അപ്പം ഈ സൂഫി ഗുരുവിൻ്റെ കൂടെ ഫാത്തിമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. ഈ സ്ത്രീ എല്ലാ ദിവസവും പകൽ സമയത്ത് പോയി ഭിക്ഷയാചിക്കും, ഈ സൂഫി ഗുരുവിനും കൊണ്ട് കൊടുക്കും. വൈകുന്നേരം ആകുമ്പോൾ ഇവർ വന്നിട്ട് ഒരു ജീൻസ് പാൻറ്റും ഒരു ഷർട്ടും എടുത്തിട്ടിട്ട് കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ പോയിട്ട് ആ വസ്തുവും കൊണ്ട് ഈ സൂഫി ഗുരുവിനെ അടിക്കും. എന്നിട്ട് ഇയാളെ അല്ലാതെ അസഭ്യം പറയും. അതിനുശേഷം കുറച്ചേരം കഴിയുമ്പോൾ ഈ ഫാത്തിമ ശാന്തമാവും. ഇത് എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രക്രിയ. ഒരു ദിവസം സൂഫി ഈ ഗുരു പറഞ്ഞു അടുത്തുള്ള കടയിൽ പോയി കുറച്ച് ഈ പഞ്ഞിയും കുറെ വെളുത്ത തുണിയും വാങ്ങിച്ചുകൊണ്ട് വരിക. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഡിവോട്ടീസ് വന്നിട്ടുണ്ട്. അവർ പെട്ടെന്ന് അടുത്ത കടയിൽ പോയി ഗുരു പറഞ്ഞതാണ് വാങ്ങിച്ച് അവിടെ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം ഒരു മൂന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മൂന്നര സമയമായപ്പോൾ കുറേ ആൾക്കാർ ഓടി വരുന്നു. അവരോടി വന്നിട്ട് പറയുന്നു, അതെ അവിടെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനടുത്ത് ട്രെയിൻ കയറി ഒരു സ്ത്രീ മരിച്ചു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പെട്ടെന്ന് ഓടി വരണം, നിങ്ങളുടെ കൂടെയുള്ള ഫാത്തിമയായി മരിച്ചത്, ഇതൊരു പെട്ടെന്ന് ഓടി വരണം, ട്രെയിൻ തട്ടിയാണ് അവർ മരിച്ചത്. അപ്പോൾ ഗുരു പറഞ്ഞു പോയി അവരെ പോയി ബോഡി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അടക്കം പറഞ്ഞു. അടക്കമെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സുഹൃത്തിനും കൂടെയുള്ള ഈ വീട്ടുകാരനോടുള്ള ഒരു സംശയമായിരുന്നു. ഗുരു ഇത് നേരത്തെ അറിഞ്ഞു, അതുകൊണ്ടാണ് ഈ വെള്ള തുണിയും പഞ്ഞി വാങ്ങിച്ചു വെച്ചത്. കാരണം ഗുരു പറഞ്ഞു ആ വെള്ള തുണിയും പഞ്ഞിയും കൊണ്ടുപോയി ബോഡി ശരിയായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോയി അടക്കം പറഞ്ഞു. അപ്പം ഇവർക്ക് സംശയമായി. ഇവർ പോയിട്ട് നേരെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു ഒരു സംശയം, അതായത് ഇദ്ദേഹം ഇത് നേരത്തെ അറിഞ്ഞിരുന്നോ? അപ്പോൾ ഗുരു ചോദിച്ചു, എന്താണ് നീ അങ്ങനെ ചോദിച്ചത്? ഗുരു ഈ തുണി വാങ്ങിച്ചതിന് ശേഷം, വാങ്ങിക്കാൻ പറഞ്ഞതിന് ശേഷം പിറ്റേന്നാണല്ലോ ഈ മരണം നടന്നത്. ആദ്യമേ ഗുരു പറഞ്ഞു, നിന്റെ ധാരണ തെറ്റാണ്, എനിക്ക് അങ്ങനെ ഒരു തോന്നലും ഉണ്ടായിട്ടില്ല, എനിക്ക് എൻ്റെ മനസ്സിലൂടെ അങ്ങനെ തോന്നലേ പോയിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് തുണി വാങ്ങിക്കണമെന്ന് തോന്നിയത്? ആ സമയത്ത് എനിക്കത് തോന്നി, ഞാൻ അത് പറഞ്ഞു. പിന്നെ ഫാത്തിമ മരിച്ചതോ? ഫാത്തിമ മരിച്ചു, അവരെ ദൈവം വിളിച്ചു, അത്രയേ ഉള്ളൂ. പലപ്പോഴും ഇവരെ പബ്ലിക് ക്ലെയിം ചെയ്യുന്നുണ്ട്, പലപ്പോഴും അവരിങ്ങനെയാണ് അങ്ങനെയാണ്. മൂന്നാമതായിട്ട്, സൈക്കോളജിയിൽ സ്ഥിരവിനെ പറഞ്ഞതുപോലെ
If you speak to God, it is a schizophrenia. If God speaks to you, it's a hallucination ennu parayum. Ennal stigmata psychology prove cheyunnundu. Karanam nammude emotionum vaigarikathayum nammude skinum thammil valare adhigam bandham undu. Adagondu thanne Assisila Francisine stigmata undayi. Nammude emotional changes skinil valare pettanu reflect cheyyum. Adagondu ee polygraph test ippo adu base cheyidittanu ഈ ക്രൈം റെക്കോർഡ്സിലൊക്കെ ഇത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്, പലപ്പോഴും ഈ അബിലയിലെ തെരേസയ്ക്കും അതുപോലെ അസീസിലെ ഫ്രാൻസിസിനും ഒക്കെ ഒരു പ്രാക്ടീസ് അവർ നിർദ്ദേശിക്കുന്നുണ്ട്, ഇന്ന പ്രാക്ടീസ്, അവരുടെ കോൺഗ്രിഗേഷൻ ആ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ മൂന്ന് പേര് എന്തെങ്കിലും ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി കൃത്യമായ ഒരു പ്രാക്ടീസ് നിർദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് ഏഴ് ഞങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്തനംതിട്ട പള്ളി മാങ്കാനം പള്ളിയിലെ അന്ന് മുതൽ തന്നെ ഇതൊക്കെ ഉണ്ട്, ദേഹത്ത് കയ്യില് രക്തമൊക്കെ ഉണ്ട്. അപ്പൊ അത് തിരുവേരി പഠിച്ച് അടുത്ത കാലത്തോടെ പഠിച്ച് പുതിയ കാര്യം പറഞ്ഞിട്ട് പഴയ കാര്യമാണ് അതെന്താ അതിനോട് എന്തായാലും സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ശിബിയിലും ബാബ ക്ഷിപ്ര ഭൂമിയത് അവരുടെ വളരെ മോശമായിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ജീവിതം കഴിയുകയാണ്. ഒരു അച്ഛനോട് പറയാനുള്ള ഭാഷയാണെങ്കിൽ മലയാളത്തിൽ നിർത്തിയില്ല, ദേഷ്യപ്പെട്ടവള് നിന്റെ അമ്മയുടെ എന്നാ പറഞ്ഞു. അപ്പൊ സക്രയത്തിൽ എഴുതുന്ന സക്രയത്തിൽ അങ്ങനെ ക്ഷിപ്ര ഭൂമിയായിരുന്നെങ്കിൽ അദ്ദേഹം ഇത്രമാത്രം പരിശുദ്ധനായത് എങ്ങനെ? ഇത്ര എനിക്ക് തോന്നി. ആവിലയിലെ തെരേസ പോലെയോ മറ്റു ചില മിസ്റ്റിക് ലീഡേഴ്സ് പോലെയോ ഈ മൂന്ന് പേരും ഒരു മിസ്റ്റിക് പദ്ധതി ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ അവരുടെ ദൈനംദിന ജീവിത ടൈം ടേബിളിൽ കൂടെ താമസിച്ചവർ അറിഞ്ഞതും അറിയാത്തതുമായ ഒരു പ്രണാളി ഉണ്ടായിരുന്നു. അതിലധികവും രഹസ്യമായിരുന്നു. ഉദാഹരണമായി ഈ പടചരിത്തിന് വേണ്ടി ആവട്ടെ ഒരു നിശ്ചിത സമയം അവർ മുറി തരിക, അതാണ് നടക്കും. പിന്നെ ഒരു ഒന്നൊന്നര മണിക്ക് എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി വരിക, ആർക്കറിയില്ല. പിന്നെ ഇറങ്ങി വരുമ്പോൾ തെരഞ്ഞൊക്കെ എനിക്ക് അതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ശിഷ്യർക്ക് വേണ്ടി ഒരു മിസ്റ്റിക് വളർച്ചാ പദ്ധതി അവരുണ്ടാക്കി സിസ്റ്റമാറ്റിക് ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരാളെ മിസ്റ്റിസം പഠിപ്പിക്കാമെന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. ഇത് സ്വയപ്രയത്നം അതെന്ന് ഞാൻ പറഞ്ഞത് ഈശ്വരന്റെ കൃപയാണ്. പിന്നെ അതിനൊരു പ്രതികരണം ഉണ്ടായിരിക്കുക വ്യക്തിയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ ഒരാളിനെ അങ്ങനെ സ്കൂളിൽ പോയി പഠിപ്പിച്ച് മിസ്റ്റിക് സ്കൂളിൽ പഠിപ്പിച്ച് വിടാനൊന്നും സാധ്യമുള്ള കാര്യമല്ല. പക്ഷേ ഈ മൂന്ന് പേരും അങ്ങനെ ഒരു പദ്ധതിയും തയ്യാറാക്കിയതായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കിയ മിസ്റ്റിക്കിനെ ഉണ്ടാക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഇത് പരസ്യമായും അല്ലാതെയും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. പലരും അനുകരിച്ചിട്ടുണ്ട്. അതിന് അനുകരണമാണ് സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ പഠിക്കുന്നതിനകത്തോട്ടുള്ള അനുകരണം. സൈക്കോളജി തന്നെ മുഴുവൻ പ്രോവൻ ആണെന്ന് പറയാൻ നോക്കുകയില്ല. അത് വെച്ചുകൊണ്ട് ഇതിനെ അളച്ചു കഴിഞ്ഞാൽ സൈക്കോളജിയുടെ കുറച്ച് ലിമിറ്റേഷൻസൂടെ പുറത്ത് വരുന്നിട്ടുണ്ട്. ഈ മിസ്റ്റിസിസത്തെ വിമർശിക്കാൻ പോയ വഴി സൈക്കോളജിയുടെ ദൗർബല്യങ്ങൾ കുറേ പുറത്ത് വന്നിട്ടുണ്ട്. അതിനെക്കൊണ്ട് നോക്കുകയില്ല. ഇങ്ങനത്തെ സ്റ്റേറ്റ്സ് ഏതാണെങ്കിലും അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ആഫ്റ്റർ ഡെത്ത് അൺകോൺഷ്യസ് ഇങ്ങനെയൊന്നും ഭാരതത്തിലെ മഹർഷിവാദികൾ ഭംഗിയായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ മൈൻഡ് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് എല്ലാം വളരെ ശാസ്ത്രീയമായി അനുഗ്രഹിച്ചിട്ടുള്ള ഭാരതത്തിലെ മഹർഷിമാരുണ്ട്. അത്രയൊന്നും ഒരു സൈക്കോളജിയും എത്തിയിട്ടില്ല. ഇതൊന്നും പറ്റിയ നമുക്ക് അദ്ദേഹത്തിന് പഠിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാനിത് പറയുക. പിന്നെ ഈ ഫോർ നോളജ് എന്ന് പറയുന്നത്
നേരത്തെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചാൽ അവരറിയത്തില്ല. ഈ മൂന്ന് പേരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആദ്യ പറഞ്ഞ രണ്ട് പേരുണ്ട്, രണ്ടാമത്തെ ആളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അവർ ഇതുപോലെ പലരും സംഭവിച്ചിട്ടുണ്ട്. പലരും സെന്റ് ഗ്രിഗോറിയസിന്റെ കാര്യത്തിലും ചെറിയ ശ്രീധരന്മാരുടെ കാര്യത്തിലാക്കി ഇവർക്ക് പല രീതിയിലും സംഭവിക്കുന്നതിന് മുമ്പുള്ള മുന്നറിയോട് ഉണ്ടായതായി പല സംഭവങ്ങളും ഞാൻ വായിച്ചു. അതിനാൽ അതിന് വല്ല വലിയ പ്രാധാന്യം കൊടുക്കുകയല്ല. നമ്മൾ ഈ സ്റ്റിക്മാറ്റയ്ക്ക് പോലും അങ്ങനെ വലിയ ഒരു പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. അതാണ് നമ്മുടെ മനോഭാവം. അതൊരു ക്രൈസ്തവ മുഖമാണ്. അതുപോലെ നേരത്തെ ഒന്ന് അറിഞ്ഞ് പരിപാടി കാലം ചെയ്തതിന് മൂന്ന് ദിവസം അറിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൊക്കെ ഉണ്ടല്ലോ. പലരുടെ കാര്യത്തിലുണ്ട്, ഗൗരി ശ്രീധരന്മാരുടെ കാര്യത്തിലുണ്ട്. അദ്ദേഹം രാത്രിയിൽ അസുഖമായി തുടങ്ങുന്നതിന് മുമ്പ് രാത്രി പെട്ടെന്ന് എഴുന്നേറ്റു, ഏതാണ്ട് തുടങ്ങുന്നതിന് എഴുന്നേറ്റു, കാലിടിച്ചു, കട്ടലിലെ കാലിൽ ഇടിച്ചു, പിന്നെ ആ വിരലാണ് വഴുത്തത്, ഗാംഗ്രീനായ. അപ്പോൾ പിറ്റേ ദിവസം ഡോക്ടർ പൗലോസ് വന്നപ്പോൾ നോക്കിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കാലം വിരലൊന്നും സാരമില്ല, അത്രയും വേണ്ടി എന്തൊന്ന് ജീവിച്ചു, സാരമില്ല അല്ലേ, ഡോക്ടർക്ക് എന്തറിയാം, ഇതെന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. കാരണം ഞാൻ നല്ല ഉറങ്ങിപ്പോയി, സ്വപ്നം കണ്ടു, മാതാവ് വന്ന് പറഞ്ഞു മോനെ പോരെ, സമയമൊക്കെ ആയി, ഇനി പോരാൻ ഒരുങ്ങിക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ ഞെട്ടി വളരുമ്പോൾ എഴുതേറ്റ് വന്നപ്പോൾ കാര്യതാണ്, നിനക്ക് എത്ര അറിയാം എന്ന് ചോദിച്ചു. നമ്മൾ നോക്കിയാൽ ഇതൊക്കെ ഫോർനോളജാണെന്ന് നമ്മൾ പറയും. പക്ഷെ അദ്ദേഹം പോലും അങ്ങനെയുള്ളതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. അതിനാണ് ഇവരെല്ലാം അയക്കൂട്ടരെല്ലാം പറയുന്നത്. ഒരു പിറക്കളിൽ ഇവരാരും പ്രാധാന്യം കൊടുത്തിട്ടില്ല. എന്നാലും പിറക്കൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. പറയുന്നത് അതുപോലെ, അതുകൊണ്ടല്ലേ നേടാനിരിക്കാൻ പേടിയാണെന്നൊക്കെ പറയാം. പറയുന്നത് അതുപോലെ ഈ പിശാചിന് പോകാറായില്ലേ എന്ന് ചോദിച്ചു. പരമത്തിൻ്റെ തുമ്പാണ് വെച്ച് തുമ്പാണ് ചെയ്തേരി ഉണ്ട്. അവിടെ നിന്നുള്ളൊരു ചേച്ചി അണി മുന്നിലൊക്കെ അയച്ചിട്ട് അതിലേ പോകും. അവരവിടെ ഉണ്ടെങ്കിൽ നിൽക്കുക. ഇതാണ് ശ്രീയായ എത്ര എന്ന് പറയുന്നത് നമുക്ക് തന്നെ. ഇച്ചിരി കഴിഞ്ഞിട്ട് അവർ പോകുന്നില്ല. അപ്പോൾ തിരിച്ച് അവർ പോകണമെന്ന് വിചാരിച്ച് ഒരു വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ പോയെന്ന് ചോദിച്ചു ഈ പിശാചിനെ പോകാറായില്ലേ എന്ന് ചോദിച്ചു. അവർ പ്രാണത്തിൽ വിളിച്ചു പോയി. പിന്നെ തിരിച്ചു വന്ന് കാലേ വീണ് അവരുടെ സൗന്ദര്യമെല്ലാം പോയിരുന്ന കഥയാണ്. അതൊന്നും വലിയ കാര്യമായിട്ട് വരവേൽക്കരുമെന്ന് പോലും കരുതിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സംശുദ്ധമായ ജീവിതം, മനുഷ്യ സ്നേഹം, ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടതും കൊടുക്കേണ്ടതും. പിന്നെ ആമച്ച പറഞ്ഞപ്പോൾ ദേഷ്യപ്പെടുന്നത് മാത്രമല്ല, വളരെ ധർമ്മബോധമുള്ള ഒരു കാര്യങ്ങളല്ല. മിസ്റ്റിക്ക് കോപിക്കരുതെന്ന്, സെയിൻസ് കോപിക്കരുതെന്ന് ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ല. അവർ കോപിക്കുക മാത്രമല്ല, ധർമ്മബോധം നല്ലോ പരിപാലത്തിന് വേണേ കൂട്ടറിൽ ഏറ്റവും കൂടുതൽ ധർമ്മബോധമുള്ള ആൾ പരിപാലത്തിന്. അപ്പോഴായിരിക്കും ഇതേ പെട്ടെന്നില്ല ചോദിച്ചു. കുന്നംകുളത്ത് ഒരു പെരുന്നാളിന് പോയി. അവിടെ ആളിൽ പഠിക്കട്ടെ, എല്ലാ വീട്ടിലും പടക്കം ഉണ്ടാക്കുന്നുണ്ട്, പത്താസ്. അപ്പോൾ പെരുന്നാളിന് തിരുവനന്തപുരം വന്ന് നമസ്കാരം എല്ലാം കഴിഞ്ഞ് അവിടെ ഇരിക്കും. അപ്പോൾ പ്രദക്ഷിണം തുടങ്ങി, അച്ഛൻ കാപ്പൊക്കെ ഇട്ട്, ഫുൾ കാപ്പൊക്കെ ഇട്ട് ഇറങ്ങി. ഓരോ വീടിൻ്റെ വാതത്തിലും അരമണിക്കൂർ ഇത് പഠിക്കട്ടെ. ഈ പൂക്കുറി അവിടെ കത്തിച്ചു നോക്കും. അച്ഛൻ ഇത് കൈ കെട്ടി കൈ കുറിച്ച് പഠിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ് അവിടെ. അങ്ങനെ 8 മണിക്ക് 8:30 ഇറങ്ങിയ രാസ 11:30 ആയിക്കൂടി ഒരു 3 വീടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വീടിൻ്റെ മുന്നിൽ വെടിക്കെട്ടാണ്. അപ്പോൾ 4-ാമത്തെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വലിയൊരു പൂ എത്തിച്ച് അച്ഛൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തു. അച്ഛൻ ഈ ദേഷ്യവും സങ്കടവും ഇത് വിട്ടോട്ട് നിൽക്കുകയില്ല, ഒറ്റ തൊഴി വെച്ച് കൊടുത്തിരിക്കുന്നു. ഇത് ജയിച്ച് അവിടെ നിന്ന് മാറ്റിയാളുടെ ഉടുപ്പ് കഴിഞ്ഞു, തലയക്കെട്ട് കഴിഞ്ഞു, കൂട്ടിൻ്റെ അറ്റം കഴിഞ്ഞു, കൈയൊക്കെ പൊള്ളി ആ പാടിച്ചു. ഭയങ്കര കൺഫ്യൂഷനാണ്. അതിനിടയ്ക്ക് ഒരു അച്ഛനെ കാണാൻ കൺഫ്യൂഷൻ ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്ക് ഏഴ് അച്ഛനെ കാപ്പയിട്ട് അച്ഛനെ കാണാനിരിക്കും. എവിടെ പോയ അച്ഛനൊക്കെ കുന്നുകളെ ഇവിടത്തെ എന്നാൽ പോയി പള്ളി ബുദ്ധിമേനോട് കണ്ടുകളയാൻ പരാതി പറയാനും കുറിച്ച് പഠിച്ചില്ല. അപ്പം അച്ഛനകത്തുണ്ട്. അച്ഛൻ നേരത്തെ അഭയം പ്രാപിച്ചിട്ടുണ്ട് പരിപാടിത്തിരുമ്പോൾ വിഷയമില്ല അറിഞ്ഞു. അച്ഛനകത്ത് ഇപ്പോൾ ഇവർ ചെന്ന് കഥകൾ തട്ടിയപ്പോഴേ പണി പറഞ്ഞായി തുറന്നു. എന്താ മന്ത്രിയായെന്ന് ചോദിച്ചു. അന്നേരം കണ്ട കാഴ്ച പരിപാലത്തിരുവേര് കുടുകുടുകൂടെ ചിരിച്ചെന്ന് പറയുന്നു. കൈ ഊതുന്നു, കാലൂതുന്നു, അറ്റം കഴിഞ്ഞവരുടെ പല വസ്ത്രങ്ങളുണ്ടല്ലൊക്കെ അറ്റം കഴിഞ്ഞത് കൈ കൂതും കൈ കൂർന്ന് അതിനിടയ്ക്ക് പറയുന്നുണ്ട് അച്ഛൻ പൂക്കുറ്റി തട്ടി, അച്ഛൻ പൂക്കുറ്റി തട്ടി എന്ന് പറയുന്നു. തിരുമേനിക്ക് ചിരി അടക്കാം. അച്ഛനായിട്ട് ഇരിക്കുക, എവിടെ കത്തനാണെന്ന് ചോദിച്ചു. ഒരു നാടകം പോലെയാണ്. ആ കത്തനാണ് എവിടെ? അയാൾ വിശുദ്ധ വസ്തു ഇത്രയുണ്ട്, നങ്ങാനി കൂടെ പോയോ, കാപ്പ് കിട്ടുണ്ട്. ആര് പറഞ്ഞു കാപ്പ് കിട്ടുണ്ട്? വിശുദ്ധ വസ്തു കുർബാന കിട്ടുന്ന വസ്തുണ്ട്, നങ്ങാനി കൂടെ പോയോ. ഇനി മേലാൽ ഒരിത്തരം കാപ്പ് കിട്ടുണ്ട്, നങ്ങാനി കൂടെ പോയല്ലേ, മക്കൾ വേറെ ആശ നടത്തിക്കളാ പറഞ്ഞു. അച്ഛനകത്ത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു.
അതിനുശേഷം ഫുൾ കാപ്പിട്ടോട്ട് പോകുന്ന സാധനം പറ്റുമ്പോഴത്തേക്കും കുടുംബത്തെ തിരിച്ചൊക്കെ ഇരിക്കുന്നു. ഭൂമിക്ക് മാത്രമല്ല നിരന്തരം പറഞ്ഞു പോകുന്നവരായിരുന്നു. ക്ഷിപ്രോഗങ്ങൾ ഉണ്ടായാലും സംയമനമുള്ളവർ എല്ലാ സംയമനമുള്ളവരും മിസ്റ്റേക്സ് അല്ല. ഗുരവിൻ്റെ എന്ന് പറഞ്ഞു, അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഹിമാലയത്തിലൊക്കെ പോയാൽ ഇപ്പോഴും അസാമാന്യമായ സിദ്ധികളുള്ള ആളുകളെ കാണും. കുഴിയിലിരുന്നിട്ട് അതിന് മുകളിൽ തീ കൂട്ടുന്നവർ, വെള്ളത്തിൽ മുങ്ങിയിരിക്കുക, അനേക മണിക്കൂറുകൾ മുങ്ങിയിരിക്കുന്നവർ, തീ ആഴി കൂട്ടിയിട്ട് നടുക്ക് ശീർഷാസം നിൽക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. ശരീരത്തിലെ അവയവങ്ങളിൽ വലിയ കട്ടിയുള്ള കല്ല് കെട്ടി തൂക്കിയിട്ട് നിൽക്കുന്ന ആളുകൾ ഇതിനെ നമ്മൾ ഇപ്പോഴും കാണാം. പക്ഷേ പരസ്നേഹ പ്രത്യേക സിദ്ധിയല്ല, സ്നേഹമാണ്. ഞാൻ എൻ്റെ ശരീരം ചുടുവാനിരിപ്പിച്ചാലും എല്ലാ ഭാഷകളിലും സംസാരിച്ചാലും മലഹമാരെ പോലെ പറഞ്ഞാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് കർത്താവ് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം ഒരു മുറക്കിട്ട് ഉറക്കറായിട്ട് ആളുകൾ സ്വീകരിക്കരുത്. സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ ടെസ്റ്റാണ് ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ അന്തിമമായ മാനദണ്ഡമെന്നപ്പോൾ ഇതിനേ പറഞ്ഞത് മനസ്സിലാക്കുന്ന വിഷയം വളരെ അധികം ചർച്ചകൾ വേണ്ടി വരുന്നൊരു വിഷയമാണ്. നിർഭാഗ്യവശാൽ നമുക്ക് ഇപ്പോൾ തന്നെ സമയമെടുക്കാൻ ഇല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ഗവേഷണങ്ങളും പഠനങ്ങളും അതുപോലെ പ്രശസ്തമായ ഡിഗ്രികളും ഒക്കെ എടുക്കുന്ന ആളുകളെ നമ്മളിവിടെ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഷാജനത്തെ ചില നിങ്ങൾ വിളിക്കുന്ന ചെറുപ്പത്തെ പേര് തോമസ് മറിയസ്ന്ന് അല്ലേ, നിങ്ങളുടെ പഴയ പേരെ ഓർക്കുന്നു. ഏബ്രഹാം മറിയസ് അച്ഛൻ നിരണ ഭദ്രാശ്രമത്തിലെ അച്ഛനാണ്, അച്ഛൻ്റെ ഉസ്താദ് ജോസഫ് മേരിയുടെ ശിഷ്യനാണ്. ഞങ്ങളൊക്കെ അച്ഛനെ പഠിപ്പിച്ചതാണ്. അച്ഛന് എം ജി യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻറ് സ്റ്റഡീസ് എം എ സ്റ്റേറ്റ് സ്റ്റഡീസിൽ ഫസ്റ്റ് റാങ്ക് നേടി. അതുകൊണ്ട് ശ്രീയാജിനൊക്കെ കവിതയൊക്കെ എഴുതുന്ന ആളാണ്. ഞങ്ങൾ ജമാചാര സമയത്തും ഈ അവസരത്തിൽ അദ്ദേഹത്തെ ത്രിവേദി ജമാഷനെ സോപാന അക്കാദമിയുടെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. സ്നേഹത്തിനും കരുതലിനും നന്ദി. സ്വകാര്യ പിതാക്കന്മാരെ കുറിച്ച് കുറച്ചുകൂടി വായിക്കണം പഠിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചാണ് സുറിയാനിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അത് ഫലപ്രദമായി എന്നൊന്നും വിശ്വസിക്കുന്നില്ല. എങ്കിലും കുറച്ചുകൂടെ വായിക്കുവാനും പ്രത്യേകിച്ച് സുറിയാനി സന്യാസ പാരമ്പര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. സ്നേഹത്തിനും കരുതലിനും അഭിനന്ദനത്തിനും നന്ദി.